നീയും നിന്റെ കുടുംബവും പ്രാപിക്കും. നീ അവരുടെ കൂട്ടത്തിലല്ല, അവർ നിന്നോട് ചേരുവാനിടയാകണം. നീ മിശ്രയിമരുടെ കൂട്ടത്തിലല്ല, നീ പാപത്തിന് വേണ്ടി പുറമോട്ട് പോകുന്നവനല്ല, അപ്പത്തിന് വേണ്ടി അങ്ങോട്ട് ഇറങ്ങി പോകുവാനല്ല, ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുവാൻ നീ തയ്യാറായാൽ ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ ഉയർത്തും. ഇന്ന് രാത്രി കാലം ഈ ദൈവത്തിന്റെ വചനം ഒന്ന് ഏറ്റെടുത്താട്. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ വചനം ഒന്ന് ഏറ്റെടുത്താട്. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ വചനം ശക്തിയോടെ ഏറ്റെടുത്താട്. ഉടലരവ ശമ്പലരവ ഓ ഉടലരവ ശമ്പലരവ ഉടലരവ ശഖലരവ അന്തലരവ രവരവരവ ഉടലരവ. യെശയ്യാ പ്രവചനം 30:20-21 എന്ന് വായിച്ചാട്. യെശയ്യാ പ്രവചനം 30:20-21 നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും, കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും. ഞെരുക്കത്തിന്റെ വെള്ളം മാത്രം, ഒരുപക്ഷെ നീ പറയുമായിരിക്കും എന്റെ ജീവിതം എന്തിനാണിങ്ങനെ, എന്തിനാണ് എനിക്ക് ഒരു ഉയർ, എന്താണ് എനിക്ക് ഒരു ഉയർച്ച ലഭിക്കാത്തത്, എന്താണ് ഇനി ഈ കഷ്ടതയിൽ മാത്രമായിരിക്കുന്നത്. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ വചനത്തിന് പറയുവാനുള്ളത്, ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, നിങ്ങൾക്ക് കഷ്ടത്തിന്റെ വായിച്ചാട്ട് ഞെരുക്കത്തിന്റെ വെള്ളവും, ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും, മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ്, നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കയില്ല, മറഞ്ഞിരിക്കയില്ല. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ, നിനക്ക് കഷ്ടവും ഞെരുക്കവും മാത്രമാണെങ്കിൽ നിനക്കൊരു ഉപദേഷ്ടാവുണ്ട്, അവൻ ഒരിക്കലും മറഞ്ഞിരിക്കുന്നില്ല. നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും, നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളു എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും. രാത്രികാലം ദൈവത്തിന് നിങ്ങളുടെ ആലോചന, നിങ്ങളുടെ ആലോചന പറയുവാനുണ്ട്. കഷ്ടത്തിന്റെ അപ്പം മാത്രം തന്നാലും, ഞെരുക്കത്തിന്റെ വെള്ളം മാത്രം തന്നാലും, നിന്റെ സൃഷ്ടാവിന്റെ കണ്ണ് നിനക്ക് മറഞ്ഞിരിക്കുന്നില്ല, നിന്റെ ഉപദേഷ്ടാവ് നിനക്ക് മറഞ്ഞിരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്, സ്വർണം. സ്വർണം എന്തിൽ നിന്നാണ് എടുക്കുന്നത്? ഒരു കറുത്ത എന്തിൽ നിന്നാണ് എടുക്കുന്നത്? ആരും കണ്ടിട്ടില്ലേ? സ്വർണം എന്തിന്ന എടുക്കുന്നേ? ഒന്ന് പറഞ്ഞാട്ടെ. ഒരു കൽക്കരി കഷ്ണത്തിൽ നിന്ന് അല്ലേ? ഒരു കറുത്തിരിക്കുന്ന, കാണാൻ കൊള്ളാത്ത ഒരു കറുത്ത കൽക്കരി കഷ്ണത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ തട്ടാൻ എന്ത് ചെയ്യും? തട്ടാൻ എന്ത് ചെയ്യും? അതീകത്തോട്ട് കൊണ്ടിടും. പിന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും?